റിനോഷിന് എന്തുകൊണ്ടാണ് ഫേക്ക് പേഴ്സണാലിറ്റി ക്യാരക്ടർ എന്നുള്ള രീതിയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഫോർ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇനി ഞാൻ അപ്പുറത്ത് നിന്നിലെ രക്ഷയിലെ മുതലാളി എന്നോട് ക്ഷമിക്കണം. ഇവിടെ റിനോഷ് ഒരു പേര് ഞാൻ പറഞ്ഞില്ല, ഇവിടെ നിന്ന് പുറത്തിറങ്ങിപ്പോയി ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ്. എന്നെ തിരിച്ചറിയാൻ വൈകി പോയി സുഹൃത്തെ, ക്ഷമിക്കണം. ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ബ്രദർ സിസ്റ്റർ ആണെന്ന് പറഞ്ഞ് നടന്നിട്ടുള്ളവര് റിനോഷുമായിട്ടുള്ള ഈ ഒരു ഇതിനെ ഇത്രയും വൾഗറായി സത്യമാണോ ഈ പറയുന്നത്? ബസ്ലി പറയുന്നു, ഏ ഞാനൊരിക്കലും എന്റെ കസിൻ സിസ്റ്ററിനെ അല്ലെങ്കിൽ സ്വന്തം സിസ്റ്ററിനെ വിളിച്ചിരുത്തിയിട്ട് കമ്പിയോ അല്ലെങ്കിൽ സെക്സ്റ്റോക്കോ പറയാറില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. റിനോഷും ആ ഫീമെയിൽ കണ്ടസ്റ്റന്റ് ബ്രദർ സിസ്റ്റർ ആണെന്ന് പറഞ്ഞിട്ട് പല സമയത്തും പല സ്ഥലത്തും സെക്സ് സ്റ്റോറീസ് പറഞ്ഞു നടന്നിട്ടുണ്ട്. എന്ത് പറ്റിയടാ? ഒരിക്കലും ഇല്ല. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, നീ മാക്സിമം യൂട്ടിലൈസ് ചെയ്താണെന്ന് ഞാൻ പറയാനുള്ളൂ. പല ഈ വിദ്യകളൊക്കെ എന്നെയും കൂടെ ഒന്ന് പഠിപ്പിക്കാവോ? ഭയ്യടെ ഏത് കൊള്ളരുതായ്മക്ക് ഞാൻ കൂടെ എന്നോളാം. സത്യം എന്നോട് ആ ഫീമെയിൽ കണ്ടസ്റ്റന്റ് വന്ന് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ പണ്ടുള്ള കഥകളെന്ന്. എത്ര കാലയാടാ തുടങ്ങിയിട്ട് ഇങ്ങനെ മറത്ത് പുറത്ത് എന്ത് എങ്ങനെ ആയാലും അവരുടെ പേഴ്സണാലിറ്റി കില്ല് ചെയ്യാല്ല. വിഷ്ണു തരുൾ മാന്യനാണ്, ഒരു അന്തസ്സുണ്ട്. എന്തൊരു നീചനാണ്! അവരുടെ ഫാമിലി, യു ഡോണ്ട് വാല്യൂ എനി ഓഫ് ദിസ്. സത്യം അറിയാൻ വൈകിയത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായത്. To leave enik personally madhiya because I already feel that my family is already going through enough crap outside. So hello chokkan aathi engane ninnote carry ennu adolo nerangi poyo chokkan enik personally kali enik personally madhiya. It's about time that I leave. I'm a very fake personality. ആ കണ്ണീര് തുടച്ചിട്ട് വരാ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. റിനോഷ് ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ എനിക്കൊരു പെങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കസിൻ സിസ്റ്റർ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വിളിച്ചെടുത്ത് ഈ മാതിരി കഥ പറയും. ഞാൻ എന്നെ ഇത് മറ്റേതാ മറ്റേതാ അപമാനിച്ചിങ്ങി ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. പിന്നെ നിങ്ങളെ എന്തിനു ഇങ്ങോട്ട് കിട്ടിയെടുത്തു? എന്നെ കൂടെ അകത്താക്കണോ?